ഞാൻ ധന്യാശേഖരൻ ക്രൈം ഡയറിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം കൊറോണ രോഗിയായ യുവതിയെ ആംബുലൻസ് ഡ്രൈവർ പീഡിപ്പിച്ചു എന്ന വാർത്ത ഞെട്ടലോടെയായിരിക്കും ഓരോ മലയാളിയും കേട്ടത് കൊറോണ എന്ന മഹാമാരിയുടെ ഭീതി ഒരു വശത്ത് മറുവശത്ത് അതിക്രൂരമായ ലൈംഗിക പീഡനം ലോകത്തെവിടെയും ഒരു പെൺകുട്ടിക്കും ഇത്രയ്ക്ക് ക്രൂരമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവില്ല കൊറോണയെ പ്രതിരോധിക്കാൻ എല്ലാവിധത്തിലും കേരളം സജ്ജമാണെന്ന് ആവർത്തിച്ചു പറയുന്ന പിണറായി സർക്കാരിന്റെ നാട്ടിൽ കൊറോണ രോഗി പോലും സുരക്ഷിതയല്ല എന്ന വാർത്ത സർക്കാരിന്റെ ഇരട്ട ചങ്കിൽ കുത്തുന്നില്ല എങ്കിലും മലയാളിയുടെ ചങ്കിൽ നന്നായതങ്ങ് കുത്തുന്നുണ്ട് കൊറോണ സ്ഥിരീകരിച്ച പെൺകുട്ടിയെ ആറന്മുളയ്ക്കടുത്ത ആളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ചായിരുന്നു ആംബുലൻസ് ഡ്രൈവർ പീഡിപ്പിച്ചത് സംഭവത്തിൽ കായംകുളം കീരിക്കാട് തെക്ക് പനച്ചിക്കര വീട്ടിൽ നൌഫലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബന്ധുവീട്ടിൽ കഴിഞ്ഞിരുന്ന യുവതിക്ക് കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിലാക്കാനാണ് ആരോഗ്യവകുപ്പ് നൂറ്റിയെട്ട് ആംബുലൻസ് അയച്ചത് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനു പകരം വിജനമായ സ്ഥലത്ത് വെച്ച് ഡ്രൈവർ പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് കൊറോണ ചികിത്സാ കേന്ദ്രത്തിലെത്തിയ പെൺകുട്ടി തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരത അധികൃതരെ അറിയിച്ചു ഇതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത് പെൺകുട്ടിയുടെ അമ്മയും രണ്ട് സഹോദരിമാരും കൊറോണ ചികിത്സയിലാണ് ചെയ്തത് പോയെന്നും ക്ഷമിക്കണമെന്നും സംഭവം ആരോടും പറയരുതെന്നും പ്രതിയായ നൌഫൽ പെൺകുട്ടിയോട് പറയുന്നത് പെൺകുട്ടി ഫോണിൽ റെക്കോർഡ് ചെയ്ത് പോലീസിന് തെളിവായി നൽകിയിട്ടുണ്ട് കൊറോണ പ്രതിരോധ രംഗത്ത് അഹോരാത്രം പ്രവർത്തിക്കുന്ന കർമ്മനിരതരായ ആരോഗ്യ പ്രവർത്തകർക്കും ആംബുലൻസ് ഡ്രൈവർമാർക്കും മുഴുവൻ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത് അതുകൊണ്ട് എല്ലാ ഡ്രൈവർമാരെയും കാടച്ച വെടിവെക്കുകയല്ല പക്ഷേ ചിലവൊക്കെ ചൂണ്ടിക്കാട്ടാതെ വയ്യ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഡ്രൈവറെ നിയമിച്ചതെന്ന് പറഞ്ഞ് നിസ്സാരമായി ആരോഗ്യമന്ത്രി ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിച്ചതെങ്ങനെ എന്ന ചോദ്യമാണ് ഉയരുന്നത് കൊറോണ മഹാമാരിയുടെ കാലത്തെ ആരോഗ്യ വകുപ്പിന്റെ കനിവ് പദ്ധതിയുടെ ഭാഗമായ നൂറ്റിയെട്ട് ആംബുലൻസിന്റെ ഡ്രൈവർമാരിലധികവും സി പി എം പാർട്ടി പ്രവർത്തകരാണ് ആരോഗ്യമന്ത്രിയുടെ പ്രത്യേക ശുപാർശയിൽ ജനസേവനത്തിനിറങ്ങി പുറപ്പെട്ടവർ പെൺകുട്ടിയെ പീഡിപ്പിച്ചു പിടിയിലായ പ്രതി നൌഫലും ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് ഇയാൾ നേരത്തെ വധശ്രമ കേസിലും പെട്ടിട്ടുണ്ട് രാത്രിയിൽ എന്ത് സുരക്ഷിതത്വത്തിലാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ ആളുകളുടെ കൂടെ സ്ത്രീകളായ രോഗികളെ ആരോഗ്യവകുപ്പ് തനിച്ച് അയക്കുന്നത് ഈ വാർത്ത കേട്ട് ലജ്ജിച്ച് തലതാഴ്ത്താത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല എന്ന് നിസ്സംശയം പറയാം ഈ വാർത്ത അറിഞ്ഞ ഒരു ദിവസമെങ്കിലും ഉറക്കം നഷ്ടപ്പെടാത്ത ഒരമ്മമാരും ഉണ്ടാവില്ല എന്നാൽ കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ സമൂഹം ഈ സംഭവത്തിനെ അതിൻ്റെതായ ഗൗരവത്തിലെടുത്ത് പ്രതികരിച്ചോ പൊതുനിരത്തുകളിൽ വനിതാ സുരക്ഷിത മതിലുകൾ ഉയർത്താൻ നവോത്ഥാന നായികമാരെത്തിയോ ചുവപ്പ് നാട കൊണ്ട് കണ്ണുകൾ മൂടിക്കെട്ടി സാംസ്കാരിക നായകന്മാർ ചുംബന സമര മൈതാനങ്ങളിൽ മെഴുകുതിരി കത്തിച്ചോ ഉണ്ടാകില്ല കാരണം ഇത് കേരളമാണ് ഭായ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വിവാദങ്ങൾ മറയ്ക്കാൻ കണ്ണൂരിൽ ഒരു കൊലപാതകമോ അക്രമമോ അത് സി പി എമ്മിന്റെ പതിവു ശൈലിയാണ് കണ്ണൂർ കതിരൂരിലെ പാർട്ടി ഗ്രാമത്തിൽ നടന്ന ബോംബ് സ്ഫോടനവും സി പി എം കോപ്പ് കൂട്ടിയ ഒരു വലിയ അക്രമത്തിന്റെ ചൂണ്ടുപലകയാണ് സ്വർണക്കടത്തും പി എസ് സി നിയമന വിവാദവും മാച്ചു കളയാനായി വെഞ്ഞാറമൂട്ടിലെ ഇരട്ട കൊലപാതകം മറയാക്കി കേരളത്തിലൊട്ടക്കും സി പി എം അക്രമം അഴിച്ചുവിടുകയായിരുന്നു ഇതേ സമയത്താണ് പാർട്ടി ഗ്രാമമായ കതിരൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്നത് ഏറെ ദുരൂഹതകളുള്ള സ്ഫോടനത്തിന്റെ സത്യാവസ്ഥ എന്തെന്ന് പുറംലോകം ഇതുവരെ അറിഞ്ഞിട്ടില്ല അത്രയ്ക്ക് നിഗൂഢമാണ് പാർട്ടി ഗ്രാമത്തിൽ നടക്കുന്ന അധോലോക ഗുണ്ടായുസം സ്ഫോടനത്തിൽ എത്ര പേർക്ക് പരിക്കേറ്റുവെന്നും ഇവർ എവിടെ ചികിത്സയിൽ കഴിയുന്നുവെന്നും തുടങ്ങിയ വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഈ പ്രദേശത്ത് ഒരു യുവാവിന്റെ മൃതദേഹം തിടുക്കപ്പെട്ട് സംസ്കരിച്ചെന്ന ആരോപണവും ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹമാണ് നടപടികൾ പോലും പൂർത്തിയാക്കാതെ സംസ്കരിച്ചതെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തുന്ന ആരോപണം സജീവ സി പി എം പ്രവർത്തകനായ യുവാവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പറയുന്നത് സ്വാഭാവിക മരണങ്ങൾക്ക് പോലും കൊറോണ പരിശോധന നടപടികൾ വേണമെന്നിരിക്കെ ഇവയൊന്നും നടത്താതെ മൃതദേഹം തിടുക്കപ്പെട്ട് സംസ്കരിച്ചുവെന്നാണ് ആക്ഷേപം ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു സ്ഫോടനത്തിൽ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും ഇവർ ചികിത്സയിലാണെന്നുമാണ് മറ്റൊരു വിവരം ഇവരുടെ നില സംബന്ധിച്ച് ആർക്കും കൃത്യമായ അറിവില്ല സി പി എം നിയന്ത്രണത്തിലുള്ള തലശ്ശേരി സഹകരണ ആശുപത്രി കണ്ണൂർ എ കെ ജി ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഇവരുള്ളത് ഇവരുടെ ദൃശ്യങ്ങൾ പോലും ഇതുവരെ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടില്ല സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരിൽ ഒരാൾ ടി പി കേസ് പ്രതി മാഹി ചൂടിക്കോട്ടയിലെ എം രമീഷാണ് മറ്റൊരാൾ ആർ എസ് എസ് ജില്ലാ ശാരീരിക് ശിക്ഷൻ പ്രമുഖ് കതിരൂർ മനോജ് വധക്കേസിലെ പ്രതി ചുണ്ടങ്ങാപ്പൊയിൽ സ്വദേശി സജൂട്ടിയാണ് സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട ഒരാളെ പോലീസ് പിടികൂടുകയായിരുന്നു സിഒ ടി നസീർ വധശ്രമ കേസിലെ രണ്ടാം പ്രതിയായ പൊന്നാം സ്വദേശി അശ്വന്താണ് ആണ് പിടിയിലായത് ബോംബ് നിർമാണത്തിന് കാവൽ നിന്നത് ഇയാളെന്നാണ് പോലീസ് പറയുന്നത് സ്ഫോടനത്തിന് കുറച്ചു ദിവസം മുൻപ് തന്നെ കതിരൂർ മേഖലയിൽ രാഷ്ട്രീയ എതിരാളികളുടെ വീടിന് മുന്നിൽ സി പി എം അപായ ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു പരാതി നൽകിയെങ്കിലും ഇത് സംബന്ധിച്ചൊന്നും പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല അതായത് കുറച്ചു ദിവസങ്ങളായി സർക്കാരിനെതിരെ സംസ്ഥാനത്ത് പുകയുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ സി പി എമ്മിന് വേറെ മാർഗമില്ല അതിന് കണ്ണൂരിലെ രാഷ്ട്രീയ എതിരാളികളെ ബോംബെറിഞ്ഞു കൊല്ലണമെന്ന് സി പി എം കണക്കുകൂട്ടി പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായിപ്പോയി ബോംബുകൾ പൊട്ടിത്തെറിച്ചു സഹാക്കളെല്ലാം കൈയും കാലും തകർന്ന് ആശുപത്രിയിലായി പക്ഷേ ഒരു കാര്യം മാത്രം ജനങ്ങൾ വിശ്വസിക്കണം ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റത് സി പി എമ്മുകാർക്കാണെങ്കിലും ആ ബോംബ് സി പി എം ബോംബല്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത് ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കാതെ വയ്യല്ലോ ക്രൈം ഡയറിയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്തേ